എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇഞ്ചി കൃഷിയും അനുബന്ധ കാര്യവുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നത് ഡോക്ടർ മാത്യു മേമുറിയിൽ. മറ്റു വിളകളെ പോലെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇഞ്ചി നടേണ്ടത്. ഇഞ്ചി കിളച്ചെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം തൊലി കളഞ്ഞ് വെയിലെത്തിട്ട് നല്ലതുപോലെ ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്ത ഇഞ്ചിയെ ചുക്ക് എന്നാണ് വിളിക്കുന്നത്. ചുക്ക് ചേരാത്ത കഷായമില്ലെന്നൊരു ചൊല്ല് തന്നെയുണ്ട്. അതിൽ നിന്ന് ഇഞ്ചിയുടെ പ്രാധാന്യം മനസ്സിലാക്കാം. നാട്ടുവൈദ്യമേഖലയിൽ ചുക്ക് യഥേഷ്ടം ഉപയോഗിക്കുന്നു. സിംഗിബർ ഒഫിസിനെയിൽ എന്നാണ് ഇഞ്ചിയുടെ ശാസ്ത്രനാമം. ചായയിൽ അല്പം ഇഞ്ചി ചതച്ചിട്ട് തയ്യാറാക്കുന്നത് രുചി വർദ്ധിക്കുന്നതിനിടയാവും. ഇഞ്ചി ചേർത്ത് ചമ്മന്തി അരയ്ക്കുന്നതും നല്ലതാണ്. വയർ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും ഇഞ്ചി നീര് കഴിക്കുന്നതും നല്ലതാണ്. നാരങ്ങാവെള്ളം തയ്യാറാക്കുമ്പോൾ അല്പം ഇഞ്ചി ചതച്ച് ചേർക്കുന്നത് ഗുണകരമാണ്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇഞ്ചിക്ക് കഴിവുണ്ട്. ഈ കൊറോണ കാലഘട്ടത്തിൽ ഇതിന് പ്രസക്തിയുണ്ട്. ഇഞ്ചിക്ക് വിപണിയിൽ നല്ല വില ലഭിക്കാറുണ്ട്. എന്നാൽ പല വിധത്തിലുള്ള രോഗങ്ങൾ ഇഞ്ചിക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. തണ്ടുതുരപ്പൻ പുഴുവിന്റെ ആക്രമണം, ചീയൽ രോഗം, ഫംഗസ് ബാധ മുതലായവ ഇഞ്ചി കൃഷിയെ സാരമായി ബാധിക്കാറുണ്ട്. വീട്ടാവശ്യത്തിനെങ്കിലും ഇഞ്ചി നട്ടുപിടിപ്പിക്കുവാൻ ഈ ചെറിയ വിവരണം നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ. മറ്റൊരു വിഷയവുമായി അടുത്താഴ്ച കാണാം. നന്ദി.